ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ ബി ജെ പി നേതാക്കളുടെ പങ്ക് വെളിപ്പെട്ടതോടെ നാണിച്ച് തലകുനിച്ചിരിക്കുകയാണ് കർണാടക ബി ജെ പി. ശിവജി നഗറിൽ നിന്നുള്ള യുവമോർച്ച നേതാവ് കാർത്തിക് രാജിനെ ഈ കേസിൽ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റിലായ കന്നഡ നടി രാഗിണി ദ്വിവേദി കർണാടക നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ താരപ്രചാരകയായിരുന്നു. 2019 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കെയർപേട്ട് മണ്ഡലത്തിൽ വീട് കയറി ഇറങ്ങി ഉൾപ്പെടെയുള്ള പ്രചാരണത്തിൽ താരം സജീവമായിരുന്നു. യെദ്യൂരപ്പ മന്ത്രിസഭയിൽ അംഗമായ കെ സി നാരായണ ഗൌഡയായിരുന്നു ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി. കെ ആർ പേട്ടയിലെ വീടുകൾ കയറിയുള്ള പ്രചാരണത്തിൽ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയുടെ മകനും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ബി വൈ വിജയേന്ദ്രയുമായി ഒന്നിച്ചുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഗിണി ഔദ്യോഗികമായി ബി ജെ പിയിൽ ചേരുമെന്ന് വാർത്തകളുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ നിരവധി റോഡ് ഷോയിലും നടി പങ്കെടുത്തു. നടൻ വിവേക് ഒബ്രോയിയുടെ ബന്ധുവും ജനതാദൾ പാർട്ടി കുടുംബാംഗവുമായ ആദിത്യ ആൽവയും പ്രതിപട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കർണാടകയിലെ മുൻ മന്ത്രി ജീവരാജ് ആൽവയുടെ മകനാണ് ആദിത്യ. ആദിത്യ വഴി രാഷ്ട്രീയ ബന്ധം കൂടി വ്യക്തമായതോടെ സംസ്ഥാനത്ത് കൂടുതൽ വിവാദങ്ങൾക്ക് സാധ്യത തെളിഞ്ഞു. രാമകൃഷ്ണ ഹെഗ്ഡെ മന്ത്രിസഭയിൽ അംഗമായിരുന്നു ജീവരാജ് ആൽവ. കേസ് അന്വേഷണം ബംഗളൂരു നഗരത്തിന് പുറത്തേക്കും വ്യാപിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിലെ ലഹരി മരുന്ന് ഇടപാടുകളുടെ നേതൃത്വം പൃഥ്വി ഷെട്ടിക്കാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ലഹരി മാഫിയയുമായി ബന്ധമുള്ള കൂടുതൽ താരങ്ങളുടെ പട്ടിക പോലീസിന് ലഭിച്ചു. ഇവരിൽ രണ്ട് നായിക നടിമാരും ഉൾപ്പെടും. ഈ നടിമാരെ രാഷ്ട്രീയ സ്വാധീനം മൂലമാണ് ചോദ്യം ചെയ്യാത്തതെന്നാണ് ആരോപണം. ലഹരി മരുന്ന് മാഫിയയ്ക്ക് കർണാടക രാഷ്ട്രീയത്തിലും ബോളിവുഡിലും സ്വാധീനമുണ്ട്. കർണാടക രാഷ്ട്രീയത്തിൽ ഈ വിഷയം കത്തി പടരുകയാണ്. നടി രാഗിണി ബി ജെ പിക്കായി പ്രചരണം നടത്തുന്നതും കർണാടക മുഖ്യമന്ത്രി യെദ്യൂരപ്പയുടെ മകനും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ വിജയേന്ദ്രയോടൊപ്പം നടി വോട്ട് ചോദിച്ചെത്തുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞതോടെ ബി ജെ പി നേതൃത്വം നടിയെ തള്ളി രംഗത്തെത്തി. രാഗിണി ദ്വിവേദി പാർട്ടി നേതാവല്ലെന്നും പാർട്ടിയുമായി ബന്ധമില്ലെന്നും നേതൃത്വം വ്യക്തമാക്കുന്നു. ലഹരി ഇടപാടിലെ മുഖ്യ കണ്ണിയെന്ന് കരുതുന്ന ശിവപ്രകാശാണ് കേസിൽ ഒന്നാം പ്രതി. നടി രാഗിണി രണ്ടാം പ്രതിയാണ്. കന്നഡ സിനിമാ മേഖലയിലെ ലഹരി റാക്കറ്റിന്റെ കണ്ണികൾ കണ്ടെത്താൻ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് സെൻട്രൽ ക്രൈംബ്രാഞ്ച്. സിനിമാ മേഖലയിലെ പ്രമുഖരടക്കം 12 പേരെ പ്രതി ചേർത്താണ് എഫ്ഐആർ തയ്യാറാക്കിയിട്ടുള്ളത്. അതേസമയം മയക്കുമരുന്ന് കടത്ത് സംഘത്തിന് പിന്നാലെ പോലീസ് പായുമ്പോൾ വടക്കൻ കർണാടകത്തിലെ ക്ഷേത്രങ്ങളിൽ മാരിജുവാനയും കഞ്ചാവുമെല്ലാം പ്രസാദമായി കിട്ടുന്നതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ശരണ അരുത അവാദുത പാരമ്പര്യങ്ങളിൽ മാരിജുവാനയും കഞ്ചാവും വിവിധ രീതിയിൽ ഭക്തർ ഉപയോഗിക്കുന്നതായും അഭീഷ്ട സിദ്ധിദായകമായും കരുതുന്നതായാണ് വിവരം. യാദഗിർ ജില്ലയിലെ നൗനേശ്വര ക്ഷേത്രത്തിൽ ജനുവരി മാസം നടക്കുന്ന ഉത്സവത്തിൽ പല ദേശങ്ങളിൽ നിന്നും അനേകരാണ് എത്തുന്നത്. ക്ഷേത്രത്തിൽ നിന്നും പ്രസാദമായി നൽകുന്നത് ചെറിയ അളവിലുള്ള കഞ്ചാവ് പൊതി. ക്ഷേത്രത്തിലെ മാനപ്പ എന്ന മൗനേശ്വരനോട് പ്രാർത്ഥിച്ചിറങ്ങുന്ന ഭക്തർ കത്തിച്ച് പോയിക്കാറ് പതിവാണെന്നും ഒരു ദേശീയ മാധ്യമം പുറത്തുവിട്ടിരിക്കുന്ന വാർത്തയിൽ പറയുന്നു. കഞ്ചാവ് ഇവിടെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നതായി ക്ഷേത്ര കമ്മിറ്റി അംഗത്തിന്റെ സമ്മതവും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പരമ്പരാഗതമായി മൗനേശ്വര ക്ഷേത്രത്തിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്നും ഇവിടെ നൽകുന്ന വിശുദ്ധ ചെടിയെ അറിവിലേക്കും ദൈവജ്ഞാനത്തിലേക്കുമുള്ള പാതയായി ഭക്തരും സന്യാസിമാരും കരുതുന്നു എന്നുമാണ് കമ്മിറ്റി അംഗത്തെ ഉദ്ധരിച്ച് മാധ്യമം പറയുന്നത്. പ്രസാദം ലഹരി ആസ്വദിക്കാനുള്ള ഉപാധിയായിട്ടല്ല നൽകുന്നതെങ്കിലും ഉത്സവ സമയത്ത് ആർക്കും ഇവിടെ വരികയോ കഞ്ചാവ് പോയിക്കുന്നതിനോ തടസ്സമില്ല. റിച്ചൂർ ജില്ലയിലെ സിന്തനൂർ താലൂക്കിലെ അംഫാ മഠത്തിലും ഈ പാരമ്പര്യം കാണാമെന്ന് റായ്ചൂരിലെയും യാദിനഗറിലെയും വിവിധ ക്ഷേത്രങ്ങളും മഠങ്ങളും സന്ദർശിച്ചിട്ടുള്ള ശരണ പാരമ്പര്യത്തിൽ നിന്നുള്ള മഹാന്തേഷ് കെയും പറയുന്നു. അതേസമയം ഇവിടെയെല്ലാം ലഹരിക്ക് അടിപ്പെടുത്തുന്ന വസ്തുവായിട്ടല്ല നിഷ്കളങ്കമായ ഒരു ആനന്ദം ജനിപ്പിക്കാൻ സഹായിക്കുന്ന വസ്തുവായിട്ടാണ് താൻ കഞ്ചാവിനെ കരുതുന്നതെന്നും മഹാന്തേഷ് പറയുന്നു. ധ്യാനത്തിനു വേണ്ടി ആഴ്ചയിൽ ഒരിക്കലോ ദിനം പ്രതിയോ അനേകർ ഉപയോഗിക്കുന്നു. അനേകർ കഞ്ചാവിനെ ഔഷധമായും പരിഗണിക്കാറുണ്ട്. ഇവിടെ നടക്കുന്ന വ്യാപകമായ ഉപയോഗം പോലീസും കുറ്റകരമായി കരുതാറില്ല. ക്ഷേത്രങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നവർ പോലും പരാതി ഉണ്ടായാലും ഗൗരവപരമായി എടുക്കാറില്ല. അതേസമയം മയക്കുമരുന്നിന്റെ കാര്യത്തിൽ കർശന നടപടികൾ തുടങ്ങിയിരിക്കുന്ന പോലീസ് എവിടെ നിന്നുമാണ് ഇത് കിട്ടുന്നതെന്ന അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.